ആ തലമുടി ഒക്കെ വെച്ചിട്ട് മറ്റേ ക്യാരവൻ ഒന്നും പറ്റാതെ വേറെ ക്യാരവൻ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞതുള്ളതാണോ? ആദ്യം തന്നൊരു ക്യാരവനില് ഒരു ഹൈറ്റ് കുറവായിരുന്നു, ഹൈറ്റ് കുറവാണ്. ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്, അപ്പൊ നടക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്തിരി ഹൈറ്റ് ഉള്ളൊരു വണ്ടി മാറ്റിയെടുത്തു. അറിയാതെ പറഞ്ഞു ഏത് ഇന്റർവ്യൂ ഞാനിതിന്റെ നറേഷൻ കേട്ടു, നറേഷൻ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അഭിനയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ആദ്യം ഇത് പ്രസന്റ് ചെയ്തോട്ടെ എന്നുള്ളതാണ് ഷൈൻ ജെറ്റിനോട് ചോദിച്ചത്. കാരണം എനിക്ക് അത്രയും അഭിനയിക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു. അല്ല, ആദ്യമേ തോന്നിയത് ഇതായിരുന്നു, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കഥാപാത്രം ഉണ്ടല്ലോ, അതിൽ നമുക്ക് രണ്ടാം വരാം, പിന്നീട് വരാം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ കുറേ നാളായിട്ട് കേട്ടിരിക്കുന്ന സ്ക്രിപ്റ്റുകളിൽ ഏറ്റവും ഒരു മികച്ച സ്ക്രിപ്റ്റായിട്ട് തോന്നി, അതാണ് അതിൻ്റെ റീസൺ. അങ്ങനെ എന്നിട്ട് പിന്നെ എപ്പോഴാണ് സിനിമ അഭിനയിക്കാന്ന് കൂടെ തീരുമാനിച്ചത്? ഇദ്ദേഹം അപ്പം തന്നെ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അധികം ഡിലേ വരാറില്ല. സ്നേഹമുള്ളവർക്ക് മൊബൈൽ ഫോൺ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. സംവിധായകൻ നിവിൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. ഇത് ഇതേത് ഫോണാ? ഏതാണ്? ഗിഫ്റ്റ് കിട്ടിയതെന്ന് തോന്നുന്നു കേട്ടാ. ഇദ്ദേഹത്തിന്റെ ഫോണിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അത് തുറന്നു കഴിഞ്ഞാൽ ഫുൾ മറ്റേ ചിന്നി ചിതറിയിരിക്കാണ്. ഈ ഫോൺ വിളിക്കുന്ന ആരാന്ന് പുള്ളിക്ക് വലിയ വിടുത്തില്ല. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട് ഫോൺ മേടിച്ചൂടെ, ഇല്ലാതെ എന്തിനാ എന്റെ കയ്യിൽ എപ്പോഴും താഴെ വീണോണ്ടിരിക്കുന്ന ഫോൺ, നമ്മൾ പോക്കറ്റിലിട്ടാ മതി അല്ലെങ്കിൽ കവർ മേടിച്ചിട്ടാ മതി, എന്ത് ചെയ്താ ഫോൺ മാറ്റൂല. അങ്ങനെ എന്റെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ മുറിഞ്ഞു എന്നൊരു പണി, ഇതിന്റെ ഗ്ലാസ് മാറ്റാ, അതും ചെയ്യൂല. അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം ഞാൻ പറഞ്ഞു പോയി മേടിച്ചു കൊടുക്കും. എന്റെ പിന്നീട് കാണാൻ ഈ ഫോണില്ല, പിന്നെയും ചിന്തിച്ച് ഇതറിയ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ് ഈ ഫോൺ മാറ്റൂല. പിന്നെ ഇപ്പോഴാണ് ഇപ്പൊ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇതായി, ഓഫായി, ബ്ലാക്ക് ആയി. ഇപ്പൊ എന്റെ ഉള്ളിൽ എന്തോ സാധനം ലീക്ക് ആയിട്ട് പകുതിയെ കാണുള്ളൂ. ബ്ലാക്ക് സാധനം ഇങ്ങനെ വന്നിരുന്നിട്ട് പുള്ളിക്ക് എന്നെ പിടുത്ത ഇന്റർവ്യൂ പ്രൊമോഷൻ ഇന്റർവ്യൂ ഞാൻ എടുത്തായിരുന്നു ഷൈൻ ചേട്ടന്റെ. പക്ഷെ ആ സമയത്ത് ഷൈൻ ചേട്ടനായിട്ട് എനിക്ക് ഇത്ര വലിയൊരു ആത്മബന്ധം ഇല്ലായിരുന്നു. അന്നേ ഞാൻ ചോദിച്ചായിരുന്നെ ഫോൺ കണ്ടുണ്ടല്ലോ നമുക്ക് കരച്ചിൽ വന്നു ആ അവസ്ഥയിലൊക്കെയുള്ള ഫോൺ. ഒരു സെഗ്മെന്റോട് കൂടി നമുക്ക് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എന്താ ശാരദേന ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, ഈ പുതിയ വെള്ളിമണ്ടായി കവറോട് കൂടി തന്നോളൂ. ഞാനിങ്ങനെ നിങ്ങൾ എന്തായാലും വലിയ രാജാക്കന്മാരുടെ കഥയൊക്കെ എഴുതിയ ആൾക്കാരല്ലേ, ഞാൻ ചില വാക്കുകൾ പറയും, അതിന്റെ ആ രാജാപാട്ട് കാലത്തെ വാക്ക് ഏതാന്ന് പറഞ്ഞാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റിന് ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? രാജാക്കന്മാർ പ്രാതലാണോ പറഞ്ഞത്? പള്ളി ഉറക്കം. Very good. നിദ്ര എന്നും പറഞ്ഞിരുന്നു രാജാക്കന്മാരെ പള്ളി ഉറക്കം. രാജാക്കന്മാരെ പള്ളി ഉറക്കം. ശരി.